2023 റിലീസ് ചെയ്ത ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ് വക്തു മഗ്രീബ്. വളരെ മനോഹരമായ ഒരു ഗ്രാമം, എന്നാൽ സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലുള്ള ആരും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ ഗ്രാമത്തെ ചുറ്റിയും നാട്ടുകാരെ ചുറ്റിയും ഒരുപാട് അമാനുഷിക കാര്യങ്ങൾ നടക്കുന്നു. ആ ഗ്രാമത്തിലുള്ള കുട്ടികൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. സന്ധ്യ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ അവർക്ക് എന്തായിരിക്കും സംഭവിക്കുക? എന്തായാലും ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ എല്ലാവരും ഒന്ന് പേടിക്കും. അതിന്റെ കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ മൂന്ന് കുട്ടികൾ ചേർന്ന് കാടിനടുത്തുള്ള ഒരു സ്ഥലത്തിരുന്ന് കുട്ടിയും കോലും കളിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഡാ ഇരുട്ടി വീഴാറേ, നമുക്ക് പോകാം. ഇരുട്ടിയതിനു ശേഷവും നമ്മൾ ഇവിടെ ഇരുന്നാലേ നമ്മളെ പിശാശ് പിടിച്ചോണ്ട് പോവും. നീ ഇപ്പോഴും അതൊക്കെ വിശ്വസിച്ചിരിക്കുവാണോ? നിനക്ക് വേണമെങ്കിൽ നീ പൊയ്ക്കോ, ഞങ്ങൾ കളിച്ചിട്ടേ വരുന്നുള്ളൂ. എന്തുവാന്ന് വെച്ചാ ചെയ്യ്, അതും പറഞ്ഞ് ആ പെൺകുട്ടി ഇവിടുന്ന് നടന്നു പോകുന്നു. ഇതേ സമയം ഇവരിവിടെ കുട്ടിയും കോലും കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടി തെറിച്ചു ചെന്ന് കാടിനടുത്തുള്ള ഒരു ശവക്കല്ലറയുടെ മുന്നിൽ വീഴുന്നത്. അതെടുക്കാൻ വേണ്ടി കൂട്ടത്തിലുള്ള കർത്ത എന്ന ചെറുക്കനാണ് കാടിനുള്ളിലേക്ക് പോകുന്നത്. കുട്ടിയെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവനതെടുക്കാനായിട്ട് മുന്നോട്ടേക്ക് വന്നതും പെട്ടെന്നാണ് അത് അവിടെയുള്ള ഒരു കുഴിക്കകത്തേക്ക് വീഴുന്നത്. ഇതേ സമയം ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി തനിയെ വീട്ടിലേക്ക് പോയില്ലേ. അവൾ നടന്നു പോയപ്പോൾ ആരോ ഒരാൾ പാട്ട് പാടുന്ന ഒരു ശബ്ദം. ആ പാട്ടും ശ്രദ്ധിച്ച് അവൾ അവിടെ നിന്നപ്പോഴാണ് പെട്ടെന്ന് എന്തോ ഒരു ശക്തി വന്ന് അവൾ ഇവിടുന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. ഇവിടെ ഇതേ സമയം കുഴിയിലേക്ക് വീണ കുട്ടി എടുക്കാനായിട്ട് കർത്ത അതിനുള്ളിലേക്ക് കൈയിട്ടതും അതേ നിമിഷം തന്നെ ഏതോ ഒരു കൈ വന്ന് അവന്റെ കൈ പിടിച്ച് വലിക്കാൻ തുടങ്ങി. മാത്രമല്ല അവന്റെ ഒരു വിരല് പറിച്ചെടുക്കുക വരെ ചെയ്തു. വേദന സഹിക്കാനാവാതെ അവൻ അവിടെ കിടന്ന് ഉറക്കം നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഇവിടെ വെച്ചാണ് സിനിമയുടെ ശരിക്കുമുള്ള കഥ തുടങ്ങാൻ പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് ഒരു 30 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. സമൻ ആദി എന്ന രണ്ട് ചങ്ക് കൂട്ടുകാര് സ്കൂളിൽ പോകാൻ വൈകിയത് കാരണം രണ്ടും കൂടി പിമ്പിരി വെച്ച് ഓടടാ ഓട്ടം. അങ്ങനെ ഓടി വരുന്ന വഴിക്കാണ് ആദി ആരുടെ അദ്ദേഹത്തെ ഇടിച്ച് താഴേക്ക് വീഴുന്നത്. ആരാണെന്ന് തിരിഞ്ഞു നോക്കിയതും അയാളെ കാണാൻ ശരിക്കും ഒരു ഭ്രാന്തനെ പോലെ ഉണ്ടായിരുന്നു. ആരാണെന്ന് വെച്ചാൽ ഇയാൾ ഈ നാട്ടിൽ തന്നെയുള്ള ഒരാളാണ്. ഒരു ഭ്രാന്തനെ പോലെ കാട് മുഴുവനും അലഞ്ഞു നടക്കലാണ് അയാളുടെ മെയിൻ പണി. അങ്ങനെ രണ്ടു പേരും കൂടി ഓടിപ്പിടിച്ച് ഒരു വിധത്തിൽ സ്കൂളിൽ എത്തുന്നു. പക്ഷേ താമസിച്ചത് കാരണം ടീച്ചർ ക്ലാസ്സിൽ കേട്ടണ്ടേ, നീയൊക്കെ ഇന്ന് ലേറ്റ് ആണല്ലോ, ഒന്നോ രണ്ടോ ദിവസം ആണെങ്കിൽ പോട്ടേ നിൽക്കാം. ഇതിപ്പോൾ ഡെയിലി നിന്റെയൊക്കെ പണി ഇത് തന്നെയല്ലേ, നിന്നെയൊന്നും ഇന്ന് വെറുതെ വിടാൻ പോകുന്നില്ല. തൽക്കാലം ഇപ്പോ ക്ലാസ് കയറിക്കോ, പണിഷ്മെന്റ് വഴിയെ തരുന്നുണ്ട്. ഹോ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് രണ്ടും കൂടി ക്ലാസ് കയറി. അങ്ങനെ വൈകുന്നേരമായതും ക്ലാസ് കഴിഞ്ഞു. പക്ഷേ ടീച്ചർ രണ്ടെണ്ണത്തെ പിടിച്ചു വെച്ചേക്കുവാ. രണ്ടിനെയും കൊണ്ട് ഇനി ഞങ്ങൾ ഒരിക്കലും താമസിച്ചു വരില്ല എന്ന് 100 തവണ എംപോസിഷൻ എഴുതിപ്പിക്കുകയാണ്. ഇതൊക്കെ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയാനാണെങ്കിൽ രണ്ടിനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്താണ് ക്ലാസ്സിലേക്ക് ആയു എന്ന് പേരുള്ള ഒരു പെൺകുട്ടി വരുന്നത്. ഈ ക്ലാസ്സിൽ തന്നെ ഏറ്റവും നല്ലോണം പഠിക്കുന്ന ഒരു പെൺകുട്ടി. ടീച്ചർ നേരത്തെ കൊടുത്ത അസൈൻമെന്റ് എഴുതി അത് കാണിക്കാനായിട്ട് വന്നതാണ്. നന്നായിട്ട് അസൈൻമെന്റ് എഴുതിയത് കാരണം ടീച്ചർ അവൾക്ക് സമ്മാനമായിട്ട് ഒരു പേനയും കൂടി കൊടുക്കുന്നുണ്ട്. ഡാ എന്താ മറന്നുപോയോ, രാവിലെ തൊട്ട് അച്ഛൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അവളത് പറഞ്ഞപ്പോഴാണ് ചെക്കന് കാര്യം ഓർമ്മ വന്നത് പോലും. അങ്ങനെ എംപോസിഷൻ എഴുതി തീർന്നതും രണ്ടെണ്ണം കൂടി നേരെ ആയുന്റെ അച്ഛന്റെ കടയിലേക്കാണ് വരുന്നത്. അയാൾക്ക് ഒരു പലചരക്ക് കടയാണുള്ളത്. ഈ കാട്ടുതേൻ കിട്ടില്ലേ, സമൻ ഒരു ചേട്ടനുണ്ട്, അയാള് ഈ കാട്ടുതേനൊക്കെ ശേഖരിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. അതൊക്കെ എടുത്തുകൊണ്ട് ഈ കടയിൽ കൊണ്ടുവന്ന് കൊടുക്കുക എന്നതാണ് നമ്മുടെ സമന്റെ ജോലി. പക്ഷേ ചെക്കൻ അത് മറന്നുപോയി. സോറി അങ്കിൾ, ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കേ, ഉറപ്പായിട്ട് നാളെ രാവിലെ ഞാൻ കൊണ്ടുവന്നിരിക്കും. ശരി, ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നാളെ കൃത്യമായിട്ട് കൊണ്ടുവന്നോ കേട്ടല്ലോ. അങ്ങനെ രണ്ടു പേരും കൂടി തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. ഡാ നീ തേൻ കൊടുക്കാത്ത കാര്യം നിന്റെ അണ്ണൻ അറിഞ്ഞാലുണ്ടല്ലോ, നിന്റെ കാര്യം ഗോവിന്ദ, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നീ മിണ്ടാതെ വരാൻ നോക്ക്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നടന്നു പോകുന്ന വഴിക്കാണ് തുടക്കത്തില് കാടിനടുത്തുള്ള ഒരു ശവക്കലർ കാണിച്ചില്ലേ, അത് നമ്മുടെ ആദ്യം കാണുന്നത്. ഡാ ഈ കല്ല് കാരണം ഇപ്പോൾ ഈ വഴിയിൽ പോകാൻ തന്നെ പേടിയാ, അതും പറഞ്ഞ് ആദ്യം തിരിഞ്ഞു നോക്കിയത് നമ്മുടെ സമനെ കാണുന്നില്ല. ചെക്ക ശരിക്കും പേടിച്ചു പോയി. ഇതേ സമയം തന്നെ ആദ്യയുടെ തൊട്ട് പിറകിലായിട്ട് ഒരു രൂപം നിൽക്കുന്നത് കാണാം. സമനെ കാണാതെ ആകെ പേടിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ വന്ന് ഇവനെ പേടിപ്പിക്കുന്നത്. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ആയോനെയാണ്. കാടിന്റെ നടുക്ക് താമസിക്കുന്ന തന്റെ മാമന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയാണ് അവൾ വന്നേക്കുന്നത്. എന്നാൽ ആ വീട് കാണാൻ തന്നെ ശരിക്കും പേടിപ്പെടുത്തുന്നത് പോലുണ്ടായിരുന്നു. അങ്ങനെ അവൾ വന്ന് കഥക് തുറന്നതും തുടക്കത്തിൽ ഒരു ഭ്രാന്തനെ നമ്മൾ കണ്ടില്ലേ, അയാളാണ് അവിടെ താമസിക്കുന്നത്. ഈ സമയത്ത് എന്തിനാ എന്നെ കാണാൻ വന്നത്, പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്ക്, അതെല്ലാം ഇപ്പൊ വരും, അതും പറഞ്ഞ് അയാൾ കഥ കടക്കുന്നു. പക്ഷേ ആയനും അയാൾ പറഞ്ഞതൊന്നും മനസ്സിലായതുമില്ല. അടുത്ത ഷൂട്ടിൽ ആ ഗ്രാമത്തിലുള്ള ഒരു പള്ളിയാണ് കാണിക്കുന്നത്. പള്ളിയിലുള്ള ഉസ്താദാണെങ്കിൽ അവിടെയുള്ള കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ഗ്രാമത്തിൽ ഇരുട്ട് വീഴ് കഴിഞ്ഞാൽ ആരും വെളിയിൽ വരാൻ പാടില്ല, കാരണം അത് പിശാശുക്കൾ അഴിഞ്ഞാടുന്ന നേരമാണ്. അതിനെപ്പറ്റി നമ്മുടെ ഖുറാനിൽ വരെ പറയുന്നുണ്ട്. അപ്പോ ആ സമയത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വരാൻ പറ്റില്ലേ? വരാലോ, പക്ഷേ ഇരുട്ടുന്നതിന് മുന്നേ വന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോണം. അടുത്ത ഷൂട്ടിൽ നമ്മുടെ സമന്റെ വീടാണ് കാണിക്കുന്നത്. അവന് അച്ഛനും അമ്മയും ആരുമില്ല, ആകെയുള്ളത് ഒരു ചേട്ടനും പിന്നെ തളർന്നു കിടക്കുന്ന ഒരു മുത്തശ്ശിയാണ്. മുത്തശ്ശിക്ക് ഫുഡ് കൊടുക്കാമെന്ന് കരുതി അവൻ അടുത്തേക്ക് വന്നിരുന്നപ്പോഴാണ് ആ വീടിന്റെ കതവ് തനിയെ തുറന്നു വരുന്നത്. ഒരു നിമിഷം അത് പ്രേതമായിരിക്കുമോ എന്ന് കരുതിയെങ്കിലും അതവന്റെ ചേട്ടനായിരുന്നു. സമന്
അവന്റെ ചേട്ടന്റെ നല്ല പേടിയാണെന്ന് തോന്നുന്നു. കാരണം അത്രയും ബഹുമാനത്തോടെയാണ് അവൻ സംസാരിക്കുന്നതും. പക്ഷേ ചേട്ടന്റെ നോട്ടം മുഴുവനും കടയിൽ കൊടുക്കാതെ അവിടെ വെച്ചേക്കുന്ന തേനിലായിരുന്നു. അത് കണ്ട് ദേഷ്യം വന്നതും അയാൾ അവൻ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങി. ഞാൻ എത്ര കഷ്ടപ്പെട്ടാന്നറിയ ഓരോ തേനെടുത്ത് തരുന്നത്. നിനക്കാകെയുള്ളൊരു ജോലി അത് ആ കടയിൽ കൊണ്ട് കൊടുക്കുക മാത്രമാ. അതുപോലെ നിനക്ക് നേരെ ചെവ് ചെയ്യാൻ അറിയില്ലേ? നോക്ക്, ഇന്ന് രാത്രി ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. തിരികെ വരുന്ന സമയത്ത് തേനിന്റെ ഏതെങ്കിലും ഒരു ബോട്ടിൽ ഇവിടെ ഇരിക്കുന്നത് കണ്ടാ നിന്നെ ജീവനോടെ കുഴിച്ചു മുടിഞ്ഞാൻ. അതും പറഞ്ഞ് ജോലിക്കായിട്ട് അയാൾ അവിടുന്ന് പോകുന്നു. എന്നാൽ ഈ സമയത്ത് സമന്റെ തൊട്ട് പിറകലായിട്ട് ഒരു കറുത്ത രൂപം നിൽക്കുന്നത് കാണാം. എന്തോ ഫീല് ചെയ്തതും അവന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആരുമില്ല. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തതും ലവമാരതെ പിന്നെ സ്കൂളിലേക്ക് ഓടടാ ഓട്ടം. നീ എന്തിനാ ഈ തേൻ ബോട്ടിലെല്ലാം കൂടെ സ്കൂളിലോട്ട് എടുത്തുകൊണ്ട് വരുന്നത്? ഇത് കടയിൽ കൊടുത്തിട്ട് വരാനാണെങ്കിൽ ഒത്തിരി ലേറ്റ് ആവും. അതുകൊണ്ട് നേരത്തെ ക്ലാസ്സിൽ ചെന്നിട്ട് ടീച്ചറിന്റെ പെർമിഷൻ മേടിച്ചിട്ട് കടയിൽ കൊണ്ട് കൊടുക്കാം. പക്ഷേ ഇവന്മാർ ഇന്നും ലേറ്റ് ആയിട്ടല്ലേ സ്കൂളിൽ പോയത്? പിന്നെ ആ ടീച്ചർ വെറുതെ വിടുവോ? നടക്കില്ല. രണ്ടിനെയും ഇന്ന് ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. ടീച്ചർ പ്ലീസ്, ഇന്നും ആ തേൻ കൊടുത്തില്ലെങ്കിൽ എന്റെ ചേട്ടൻ എന്നെ കൊന്നുകളയും. അതിനിപ്പോ ഞാനെന്ത് വേണം? നീ എങ്ങനെയുള്ള സ്റ്റുഡന്റാന്ന് നിന്റെ ചേട്ടനും അറിയട്ടെ. മിണ്ടാതിരുന്ന രണ്ടു കൂടി റൂം ക്ലീൻ ചെയ്യാൻ നോക്ക്. എന്റെ അനുവാദമില്ലാതെ ഇവിടുന്ന് അങ്ങനെ പോയാൽ രണ്ടിനെയും ടീച്ചർ തന്നെ ഞാൻ പറഞ്ഞു വിടും. അവൻ എത്രയൊക്കെ കിഞ്ചി നോക്കിയിട്ടും ടീച്ചർ അമ്പിന് വില്ലിനും എടുക്കുന്നില്ല. ഡാ, അപ്പൊ തേൻ ബോട്ടിൽ കൊടുക്കാൻ പറ്റില്ലേ? ഇരുട്ട് വീണാൽ സാരമില്ല, ഞാനിത് കൊടുത്തിട്ടേ ഇന്ന് വീട്ടിൽ പോകുന്നുള്ളൂ. ഇതേ സമയം കാട്ടിലെ ഭ്രാന്തനെ പോലെ ഒരാൾ ചുറ്റി നടപ്പില്ലേ? അയാളെ ചുള്ളിക്കമ്പൊക്കെ പറക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എന്തോ ഒന്ന് അയാളെ പേടിപ്പിച്ചോട്ടിക്കാൻ തുടങ്ങിയത്. അതിനെ കണ്ട് പേടിച്ചോടി അയാളെ നേരെ ഒരു വലിയ മലയുടെ മുകളിലേക്കാണ് വന്ന് നിൽക്കുന്നത്. അതേസമയം ക്ലാസ് എല്ലാം കഴിഞ്ഞത് നമ്മുടെ ആദ്യ സമനും കൂടി അതുവഴി പോയ ഒരു വണ്ടിയിൽ കൈ കാണിച്ച് നിർത്തുന്നു. കാരണം ഈ ഗ്രാമത്തിലെ ബസ് ഓട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വല്ലപ്പോഴും കൂടി ഇതുപോലെ വരുന്ന വാനുകളെയാണ് ആൾക്കാർ ആശ്രയിക്കുന്നത്. ഇപ്പോ തേൻ കൊടുക്കാൻ വേണ്ടി രണ്ടുപേർക്കും കൂടി ഈ വാനിൽ കയറി കടയിലേക്ക് പോകാനാണ് പ്ലാൻ. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവരുടെ സംസാരം മുഴുവൻ ഇവരുടെ ടീച്ചറെ കുറിച്ചായിരുന്നു. ആ ടീച്ചർ മാത്രം നമ്മുടെ സ്കൂളിൽ ഇല്ലായിരുന്നെങ്കിൽ എന്ത് രസമായേനെ. ജോളിയായിട്ട് മീൻ പിടിക്കാൻ പോകാം, താമസിച്ച് വന്നാലും ആരും ഒന്നും പറയത്തുകൂടിയില്ല. അതുകൊണ്ട് ആ ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ നല്ല രസമായേനല്ലേ. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവരെ പോകുന്ന വണ്ടി പഞ്ചറാകുന്നത്. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് ഇവരുടെ ആ ടീച്ചറുടെ വീടാണ്. ടീച്ചർ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം തോന്നുന്നു. ആരോ കൊട്ടുന്ന ശബ്ദം കേട്ട് വാതിലിന്റെ അടുത്തേക്ക് വന്ന് ചെന്ന് നോക്കിയപ്പോഴോ അടച്ചിട്ടിരുന്ന കഥ ഉദയം തുറന്നു കിടക്കുന്നു. ചിലപ്പോൾ എനിക്ക് ഓർമ്മയില്ലാത്തതായിരിക്കും. അതും വിചാരിച്ച് ടീച്ചർ വീണ്ടും വന്ന് കഥ കടക്കുന്നു. പക്ഷേ തിരികെ നടന്നപ്പോഴോ അടച്ചിട്ട കഥ ഉദയം തനിയെ തുറന്നു വരുന്നു. ആ കാഴ്ച കണ്ട് ആകെ പേടിച്ച് വിറച്ചു നിൽക്കുകയാണ് ടീച്ചർ. ആ സമയത്താണ് തന്റെ പിറകിലായിട്ട് ആരോ നിൽക്കുന്നത് പോലെ ടീച്ചറിന് ഫീൽ ചെയ്യുന്നത്. പേടി കാരണം ഒന്ന് തിരിഞ്ഞു നോക്കാൻ കൂടി പറ്റുന്നില്ല. ഒരു കറുത്ത രൂപം ടീച്ചറിന്റെ പിറകിലായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. പതിയെ പതിയെ ആ രൂപം ടീച്ചറിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പേടിയുണ്ടെങ്കിലും അത് ആരാണെന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോഴോ അവിടെ നിന്നിരുന്ന പിശാചിനെ കാണുന്നില്ല. അടുത്ത സെക്കൻഡിൽ തന്നെ അത് ടീച്ചറിന്റെ പിറകിൽ കൂടി വന്ന് പേടിപ്പിക്കുന്നു. പേടിച്ചു പോയ ടീച്ചർ പുറത്തേക്ക് ഓടിയെങ്കിലും ടീച്ചറിന്റെ ദേഹത്തേക്ക് കയറിയ പ്രേതം കുറേശ്ശെ കുറേശ്ശെയായിട്ട് കൊടൂരമായിട്ട് ടീച്ചറിനെ കൊന്നു കളയുന്നു. ഇവിടെ ഇതേസമയം വാനിന്റെ പഞ്ചറൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. തിരികെ വാനിലേക്ക് കയറാൻ നിന്നപ്പോഴാണ് നാട്ടുകാരൊക്കെ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത് അവർ കാണുന്നത്. എന്താ കാര്യമെന്ന് അന്വേഷിച്ചപ്പോഴോ എന്ത് പറ്റിയെന്ന് അറിയില്ല, നിങ്ങളുടെ സ്കൂൾ ടീച്ചറെ പെട്ടെന്ന് മരിച്ചുപോയി, അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ. ഇത് കേട്ടതും ആ കുട്ടികൾ ശരിക്കും പേടിക്കുന്നു. കാരണം അവരിപ്പോൾ അത് മനസ്സിൽ വിചാരിച്ചതല്ലേ ഉള്ളൂ. അങ്ങനെ അവരും ടീച്ചറിനെ കാണാൻ വേണ്ടി ടീച്ചറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. പക്ഷേ ഇവര് കുട്ടികളായതുകൊണ്ട് മുതിർന്ന ആൾക്കാർ ഇവരെ ബോഡി കാണാൻ സമ്മതിച്ചില്ല. അത് കാരണം രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ പിറ്റേന്നായതും ടീച്ചറിന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുകയാണ്. ചടങ്ങിനായിട്ട് നാട്ടുകാരും സ്കൂളിലെ കുട്ടികളും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ തന്നെ സമനും ആദ്യമുണ്ട്. ടീച്ചറിന്റെ ബോഡിയിലേക്ക് നോക്കിയതും സമൻ കാണുന്ന കാഴ്ച ദേ ഇതാണ്. ആ കൊടൂര രൂപം കണ്ടതും അവൻ ശരിക്കും പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. പക്ഷേ പിന്നീട് ടീച്ചറിന്റെ ബോഡിയിലേക്ക് നോക്കിയതും അത് സാധാരണ പോലെ തന്നെ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ടീച്ചറിന്റെ ബോഡി എല്ലാവരും കൂടി ഒരു ആംബുലൻസിൽ കയറ്റി അയക്കുകയാണ്. പക്ഷേ സമൻ നോക്കിയപ്പോൾ ടീച്ചറിന്റെ ബോഡി കാണുന്നില്ല. അത് എല്ലാവരോടും പറയാൻ വേണ്ടി അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴോ അവിടെയുള്ള എല്ലാ ആൾക്കാരും അവന് ഒരുമാതിരി നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പെട്ടെന്നാണ് ആ വണ്ടിയിൽ നിന്നും ടീച്ചറിന്റെ ബോഡി ഒരു കൊടൂര രൂപമായി വരുന്നത്. ആ കാഴ്ച കണ്ട് അവൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി നിൽക്കുന്നു. സ്വബോധം വന്നപ്പോഴാണ് ഇത് താൻ കണ്ട ഒരു സ്വപ്നമായിരുന്നു എന്ന് അവന് മനസ്സിലായത്. അങ്ങനെ അവനെ കാണാൻ ഇപ്പോൾ ആദ്യം വന്നിട്ടുണ്ട്. നിനക്ക് എന്ത് പറ്റി? ടീച്ചർ മരിച്ച ഷോക്കിൽ നിന്നും നീ ഇതുവരെ പുറത്തു വന്നില്ലേ? നാളെ നമ്മുടെ സ്കൂളിൽ മരിച്ചുപോയി ടീച്ചർക്ക് പകരമായിട്ട് പുതിയൊരു ടീച്ചർ വരുന്നുണ്ട്. കാണാനേ സുന്ദരിയാണെന്നാ കേട്ടത്. നീ നാളെ സ്കൂളിലേക്ക് വരാൻ നോക്ക്, അപ്പൊ നിന്റെ ഈ വിഷമമെല്ലാം മാറും. അങ്ങനെ രാത്രിയായതും സമൻ എന്നത്തെ പോലെ തന്റെ ജോലി ചെയ്യുകയാണ്. അവൻ നടന്നു പോകുമ്പോഴെല്ലാം ആ ജനലിന്റെ സൈഡിൽ ആരോ നിൽക്കുന്നത് പോലെയുണ്ട്. സംശയം തോന്നിയിട്ട് അവൻ തിരികെ വന്ന് നോക്കിയപ്പോഴോ ഇപ്പോൾ അവിടെ ആരുമില്ലതാനും. പക്ഷേ അവന്റെ അമ്മമ്മ എന്തുകൊണ്ട് നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട്. അത് കണ്ട് അവൻ പതിയെ തന്റെ അമ്മമ്മയുടെ അടുത്തേക്ക് വരുന്നു. അമ്മമ്മ എന്ത് കണ്ടാ പേടിക്കുന്നത്? ഇവിടെ പ്രേതമുണ്ടോ? അത് കേട്ട് ഉണ്ടെന്ന് അമ്മമ്മ തലയാട്ടുന്നു. അമ്മമ്മ കാണിച്ചത് പ്രകാരം അവൻ കട്ടിലിന്റെ കീഴിലേക്ക് കുനിഞ്ഞു നോക്കുന്നു. അവിടെ ഒന്നുമില്ല എന്ന് കണ്ട് അവൻ പതിയെ തലയുയർത്തി നോക്കിയതും പെട്ടെന്നാണ് മരിച്ചുപോയ ആ ടീച്ചറിന്റെ പ്രേതം അവനെ പിടിക്കാനായിട്ട് വരുന്നത്. അത് കണ്ടതും അവൻ പേടിച്ച് കണ്ണു പൂട്ടിയിരിക്കുവാണ്. എന്നാൽ പിന്നീട് നോക്കിയപ്പോൾ അതിനെ കാണുന്നുമില്ല. ഒരു പക്ഷേ ഇതെല്ലാം തന്റെ തോന്നലാകാമെന്ന് കരുതി മുഖം കഴുവാനായിട്ട് ചെന്നപ്പോഴോ ദേ കുടത്തിനുള്ളിൽ നിന്നും ഒരു കൊടൂര രൂപം ഇറങ്ങി വരുന്നു. അന്ന് ഇവരുടെ ടീച്ചറിനെ കൊന്ന പ്രേതമില്ലേ, അതേ പ്രേതം അതിപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് സമന്റെ ദേഹത്തിനുള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ പിറ്റേന്നായതും ആദ്യ പതുപോലെ സ്കൂളിലേക്ക് പോവുകയാണ്. പക്ഷേ ഇത്തവണ അവന്റെ കൂടെ സമനില്ല. മാത്രമല്ല ഇപ്പോൾ പുതിയ ടീച്ചറല്ലേ, അവരാണ്
ആണെങ്കിൽ അവൻ ലേറ്റ് ആയതിന് വഴക്ക് പറഞ്ഞതുമില്ല. മോനല്ലേ ആദി, എന്താ ഇന്ന് ലേറ്റ് ആയിട്ട് വന്നത്? സാരമില്ല, അവിടെ പോയിരുന്നോ? ചെക്കനും അത് കേട്ടാങ്ക കിളി പറഞ്ഞു നിൽക്കുവാണ്. അതേസമയം പുറത്ത് ജോലിക്ക് പോയി നമ്മുടെ സമന്റെ ചേട്ടൻ ഇപ്പോൾ തിരികെ വന്നിട്ടുണ്ട്. വരുന്ന വഴിക്ക് കടയിൽ കയറി തേനിന്റെ കാശ് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. എന്ത് പൈസ? അതിന് നിന്റെ അനിയൻ ഇവിടെ ഒന്ന് തേൻ തന്നിട്ട് വേണ്ടേ? പിന്നെ ഇവിടുന്ന് എടുത്ത് കൊടുക്കാനാ പണം? അത് കേട്ടതും അയാൾക്ക് നല്ല ദേഷ്യം വരുന്നു. അതേ ദേഷ്യത്തോടെ നേരെ വീട്ടിലേക്ക് വന്ന് സമനെ എടുത്തിട്ട് അടിയോടടി. നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞിടാ തേൻ കൊണ്ട് കൊടുക്കണമെന്ന്. എന്നിട്ട് നീ ആ തേൻ കൊടുത്തില്ല അല്ലേ? നിന്നെ ഇന്ന് ശരിയാക്കോടാ. നീ ചാവണോന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ നീ എന്താ പറഞ്ഞത്? അതും പറഞ്ഞ് അയാളെ വീണ്ടും അവനെ അടിക്കാനായിട്ട് വന്നതും സമന്റെ തൊട്ടു പിറകിലായിട്ട് ഒരു കൊടൂര രൂപം നിൽക്കുന്നു. ആ കാഴ്ച കണ്ടതും അയാളുടെ ശരീരം മുഴുവനെ പേടിച്ച് വിറച്ചു പോയി. എന്നെ ഒന്നും ചെയ്യില്ലേ, ഒന്നും ചെയ്യില്ലേ എന്ന് പറയാൻ അയാൾ നേരെ വിളിക്കുകയാണ്. എന്നാൽ അത് കേട്ടതും അവൻ തറയിൽ കിടന്ന ഒരു മൂർച്ചയുള്ള കത്തിയെടുത്ത് തന്റെ ചേട്ടന്റെ ശരീരം മുഴുവനും വെട്ടി ഞുറുക്കി കൊല്ലുന്നു. തളർന്നു കിടക്കുന്ന അവന്റെ അമ്മമ്മ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അവിടെ കിടക്കുകയാണ്. തന്റെ ചേട്ടനെ കൊന്നിട്ടും കലി അടങ്ങാതെ അവൻ അവിടെയുള്ള കോഴിക്കൂട്ടിലേക്കാണ് പോകുന്നത്. ആ കൂട്ടിലുണ്ടായിരുന്ന സകല കോഴികളെ അവൻ കൊന്നു തള്ളി. ഇതേ സമയം കാട്ടിൽ അലഞ്ഞു നടക്കുന്ന ഭ്രാന്തനില്ലേ, അയാളെ എന്തോ ഒരു തകിട് പോലെ ഒന്നും കൊണ്ടുവന്ന് സമനെ വീടിന് മുന്നിൽ തൂക്കിയിടുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തതും ആയുവിന്റെ അച്ഛന്റെ കടയാണ് കാണിക്കുന്നത്. കട തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ചുവരിലേക്ക് നോക്കി തിരിഞ്ഞു നിൽക്കുന്ന സമനെയാണ് അവർ കാണുന്നത്. അവൻ തന്റെ നെറ്റി ഇങ്ങനെ ഭിത്തിയിൽ മുട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഡാ, നിനക്ക് എന്താ പറ്റിയത്? ഈ വെളുപ്പങ്കാലത്ത് നിനക്ക് എന്തുവാ പണി? അയാളത് ചോദിച്ചതും അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന തേനിന്റെ ബോട്ടിൽസിൽ അയാൾക്ക് കൊടുക്കുന്നു. പക്ഷേ അത് കണ്ടിട്ട് തേൻ പോലെ ഇല്ല. അതെന്താണെന്ന് തുറന്നു നോക്കിയപ്പോഴോ അത് മുഴുവന് രക്തമായിരുന്നു. ആ ബോട്ടിൽ കയ്യിൽ കൊടുത്തതും ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചതുപോലെ അവനവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇതേ സമയം ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ തന്റെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയതും കാണുന്ന കാഴ്ച ദേ ഇതാണ്. എന്താന്ന് വെച്ചാൽ ആ സമൻ കോഴികളെല്ലാം കൊന്ന് അയാളുടെ വീടിന് മുന്നിൽ തൂക്കിയിട്ടേക്കുന്നു. നാട്ടുകാരെല്ലാം ശരിക്കും ഈ സംഭവങ്ങളെല്ലാം കണ്ട് നന്നായിട്ട് പേടിച്ചിരിപ്പുണ്ട്. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ആയോനെയാണ്. പതിവ് പോലെ അവളെ ക്ലാസ്സിലേക്ക് കയറാനായിട്ട് പോയതും മരിച്ചു പോയ ടീച്ചറിന്റെ രൂപം അവിടെ നിൽക്കുന്നതായിട്ട് അവൾ കാണുന്നു. ഒരു പക്ഷേ അതൊക്കെ തന്റെ തോന്നലാകാമെന്ന് കരുതി അവൾ നേരെ ക്ലാസ്സിലേക്ക് വരുന്നു. പെട്ടെന്നാണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന പേന താഴേക്ക് വീഴുന്നത്. അതെടുക്കാനായിട്ട് താഴേക്ക് കുനിഞ്ഞപ്പോഴോ ദേ ആ ടീച്ചറിന്റെ പ്രേതം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇവളുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. ആ കാഴ്ച കണ്ടതും ഒന്ന് അനങ്ങാൻ പോലും ആകാതെ അവളകം നടുങ്ങിപ്പോകുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും സമൻ എന്ന പേരും കാർക്കോ വീട്ടാൽ അവിടുന്ന് മാഞ്ഞുപോയി. ആകെപ്പാടെ പേടിച്ച് വിറച്ചിട്ടാണ് അവൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴാണ് നേരത്തെ സമൻ വന്ന് കൊടുത്തിട്ട് പോയ ബോട്ടിൽസ് ഒക്കെ പോലീസ് ചെക്ക് ചെയ്യുന്നത്. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ അത് ആടിന്റെ കോഴിയുടെ ഒന്നുമല്ല, കണ്ടിട്ട് മനുഷ്യ രക്തം മാതിരിയുണ്ട്. സംശയം തോന്നി എല്ലാവരും സമന്റെ വീട്ടിലേക്ക് പോയി നോക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ എല്ലാവരും സമന്റെ വീട്ടിലേക്ക് എത്തി അകത്തേക്ക് കയറിയതും കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ആ കാഴ്ച കണ്ട അവിടുത്തെ പോലീസുകാരനെ പോലും സഹിക്കാനായില്ല. എന്താന്ന് വെച്ചാൽ വളരെ കൊടൂരമായിട്ടല്ലേ അവൻ അവന്റെ ചേട്ടനെ വെട്ടിയെറിഞ്ഞു കൊന്നത്. അവിടെ വന്ന ആ കാഴ്ച കണ്ടതും സമനെയും തേടി ആദ്യ കാട്ടിലേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് അവിടെയുള്ള ഒരു ആറിന്റെ സൈഡിൽ അവൻ നിൽക്കുന്നത് കാണുന്നത്. അത് കണ്ടതും ആദ്യം അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. സമൻ, നിനക്ക് എന്താ പറ്റിയത്? ഇത് ഞാനാ ആദി. ശബ്ദം കേട്ട് അവൻ ആദ്യെ തിരിഞ്ഞു നോക്കിയതും ആ നിമിഷം തന്നെ അവന്റെ ബോഡിയിലുണ്ടായിരുന്ന പ്രേതവും പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അവനെ ഇപ്പോൾ ഒരു റൂമിൽ അടച്ചു വെച്ചേക്കുമാണ്. നാട്ടിലുള്ള മിക്ക ആൾക്കാരും അവിടെ തന്നെ ഉണ്ട്. അതേസമയം കാര്യം അറിഞ്ഞതും പുതുതായിട്ട് അവിടേക്ക് വന്ന ടീച്ചറല്ലേ, അവരും അവിടേക്ക് വരുന്നു. സമൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അതിനവൻ വാ എന്ന് തുറന്നിട്ട് വേണ്ടേ? എപ്പൊ നോക്കിയാലും ഏതോ ഒരു പാട്ട് മൂളിക്കൊണ്ടിരിക്കുവാണ്. എങ്കിൽ അവസാനമായിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു പക്ഷേ ഞാൻ ചോദിച്ചാൽ അവൻ എന്തെങ്കിലും പറഞ്ഞാലോ? എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അവർ ടീച്ചർ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. എന്നാൽ ആ ടീച്ചറും എന്തൊക്കെ ചോദിച്ചിട്ടും അവനൊരു അക്ഷരം പോലും മിണ്ടിയില്ല. ഏതോ ഒരു പാട്ടിങ്ങനെ മൂളിക്കൊണ്ടേ ഇരിക്കുവാണ്. ഇവിടെ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആ ഭ്രാന്തനും അവിടെ നിന്ന് ഒളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. അതേസമയം ഇപ്പോൾ സമൻ നോർമലാണ്. ആ സമയത്താണ് മരിച്ചുപോയവന്റെ ചേട്ടന്റെ പ്രേതവും ആ ടീച്ചറിന്റെ പ്രേതവും വന്ന് ഇവിടുന്ന് പോ എന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങിയത്. അത് കേട്ടതും പെട്ടെന്ന് അവൻ വീണ്ടും പ്രേതം പിടിച്ചതുപോലെ ആകുന്നു. അങ്ങനെ രാത്രിയായതും സമനെ കൊണ്ടുപോകാൻ വേണ്ടി പോലീസുകാരി വന്ന് കതവ് തുറന്നു നോക്കിയപ്പോഴോ അവിടെ തൂങ്ങി മരിച്ചു നിൽക്കുന്ന സമനെയാണ് എല്ലാവരും കാണുന്നത്. സമനെയും ആ പ്രേതം കൊന്നിരിക്കുകയാണ്. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം അവന്റെ ബോഡി അടക്കം ചെയ്തു. എന്നാൽ സമന്റെ ഈ മരണം ആദ്യം താങ്ങാനായതേയില്ല. കാരണം കുഞ്ഞുനാള് മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവൻ, പിന്നെ എങ്ങനെ അവന് സഹിക്കാനാകും? സ്കൂളിലെത്തിയിട്ടും അവന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും, മോന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. മരിച്ചവർ മരിച്ചു, അതിനുവേണ്ടി നിന്റെ ജീവിതം എന്തിനെ ഇല്ലാതാക്കുന്നത്? നിന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാവോ ആദി? എക്സാമാ വരാൻ പോകുന്നത്, ഇതുവരെ നീ ശരിക്കും പഠിച്ചിട്ട് കൂടിയില്ല. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞതും നിനക്ക് മാത്രം ഞാനൊരു സ്പെഷ്യൽ ക്ലാസ് വെക്കുന്നുണ്ട്. എന്തൊക്കെ വന്നാലും നീ അത് അറ്റൻഡ് ചെയ്തേ പറ്റൂ. ആദ്യം അതിന് സമ്മതം മുളുന്നു. അങ്ങനെ രാത്രിയായി. ഇപ്പോ ടീച്ചറും ആദ്യം മാത്രമാണ് സ്കൂളിലുള്ളത്. ആദി, എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്, ഞാൻ ഇപ്പൊ വരാവേ. അതോ മോനും എന്റെ കൂടെ വരുന്നോ? സാരമില്ല, ടീച്ചർ പോയിട്ട് വാ, ഞാനും നിസ്കരിക്കാൻ പോകുക. അങ്ങനെ ടീച്ചർ പോയതും അവൻ നിസ്കരിക്കാൻ തുടങ്ങി. ആദ്യം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആരോ അവന്റെ പിറകിൽ നിന്നും അവന്റെ പേര് വിളിക്കാൻ തുടങ്ങിയത്. അത് കേട്ട് പേടിച്ച് വിറച്ച് ക്ലാസ്സിൽ നിന്ന് പോകാനായിട്ട് വന്നതും കഥക്ക് തനിയെ തുറന്നു വരുന്നു. പെട്ടെന്നാണ് തൊട്ട് പിറകിലുണ്ടായിരുന്ന ചെയർ ആരോ എടുത്തെറിയുന്നത്. പേടിച്ചു പോയതും അവൻ പുറത്തേക്ക് ഇറങ്ങി ഓടിയപ്പോഴോ മരിച്ചുപോയ അവന്റെ ഫ്രണ്ടില്ലേ സമൻ, അവന്റെ പ്രേതം ദേ തൊട്ട് മുന്നിൽ നിൽക്കുന്നു. എന്നെ സഹായിക്കൂ സഹായിക്കൂ എന്ന് പറഞ്ഞ് അത് പതിയാദിയുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. ആ നിമിഷം തന്നെയാണ് അവന്റെ ദേഹത്തേക്കും പതിയെ പതിയെ പ്രേതം കയറാൻ തുടങ്ങിയത്. പിന്നീട് തിരികെ വീട്ടിലെത്തിയതും സമൻ ചെയ്തതുപോലെ തന്നെയാണ് ഇപ്പോൾ ആദ്യം ചെയ്യുന്നത്. മോനെ, നീ എന്താ അവിടെ ചെയ്യുന്നത്? അതും
പറഞ്ഞ് അയാൾ പതിയാവിന്റെ അടുത്തേക്ക് വന്ന് തൊട്ടതും വളരെ നോർമൽ ആയിട്ടാണ് ആദ്യ ആ നിമിഷം പെരുമാറിയത്. അങ്ങനെ ആദിയുടെ അച്ഛൻ തിരികെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയതും ആ ഭ്രാന്തൻ വീടിന് മുന്നിൽ നിന്ന് എന്തോ ചെയ്യുന്നതാണ് അയാൾ കാണുന്നത്. ഡാ, നീ എന്തോടെ ചെയ്യുന്നത്? പക്ഷേ ഒന്നും പറയാതെ അയാളോട് ഓടി പോകുന്നു. സമന്റെ വീട്ടിലും തകിട് പോലെ എന്തോന്ന് അയാൾ തൂക്കിയിട്ടില്ലേ? അതുപോലെ തന്നെ ആദിയുടെ വീട്ടിലും അയാൾ ഒരു തകിട് തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ പിറ്റേന്ന് സ്കൂൾ കഴിഞ്ഞതും ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും അവിടുന്ന് പോയി. എന്നാൽ ആദ്യം മാത്രം പോകാതെ എന്തോ വല്ലാത്ത ഭാവത്തോടെ ഇരിക്കുന്നതായി ശ്രദ്ധിക്കുന്നു. ഡാ, എന്തു പറ്റി? എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? എന്നാൽ അവൾ എന്ത് ചോദിച്ചിട്ടും അവനൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ആയുനാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നുമില്ല. അങ്ങനെ അവള് ക്ലാസ് വിട്ട് പുറത്തേക്ക് വന്നതും വീണ്ടും അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ പേന താഴേക്ക് വീഴുന്നു. ഇത്തവണ ആ പേന എടുക്കണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിലാണ് അവൾ. ഒരു തവണ കൂടി ഒന്ന് എടുത്തു നോക്കാമെന്ന് കരുതി കുനിഞ്ഞപ്പോഴോ പെട്ടെന്നാണ് ആ ടീച്ചറുടെ പ്രേതം വന്ന് ആദി എന്ന പേര് വിളിച്ചാൽ അറിയിട്ട് അവിടെ ഓടി പോകുന്നത്. അത് കേട്ട് ആദിക്ക് എന്തോ ആപത്തുണ്ടായെന്ന് മനസ്സിലായി. അവൾ ഓടി ക്ലാസ് റൂമിലേക്ക് വന്നപ്പോ അവൻ അവിടെ ഇല്ല. പെട്ടെന്ന് തന്നെ അവളും അവനെ തേടി കാട്ടിലേക്ക് പോകുന്നു. ആദിയെ കാണാഞ്ഞ് അവിടെ എല്ലാം ഓടി നടക്കുമ്പോഴാണ് ആ ഭ്രാന്തൻ അവരുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ നേരെ സന്ധി കഴിഞ്ഞതും ഒരു കൊച്ചുകുട്ടി വീടിന് വെളിയിൽ നിന്ന് കളിക്കുകയാണ്. അവിടേക്ക് വന്ന ആദി തന്റെ കൂടെ കളിക്കാൻ വായി എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ കൈകാട്ടി വിളിക്കുന്നു. അത് കണ്ടുകൊണ്ട് ആ കുഞ്ഞും അവൻ അടിമപ്പെട്ട് അവന്റെ കൂടെ പോകുന്നു. അല്പനേരം കഴിഞ്ഞതും തന്റെ കുഞ്ഞിനെ കാണാനില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അതോടെ നാട്ടുകാരും വീട്ടുകാരും മുഴുവനും ആ കുഞ്ഞിനെയും ആദ്യം തേടി ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ കാട് മുഴുവനും തിരഞ്ഞിട്ടും ആദ്യം കണ്ടുകിട്ടിയില്ല, ആ കുഞ്ഞിനെ കണ്ടുകിട്ടിയില്ല. പിറ്റേന്ന് ക്ലാസ് തുടങ്ങിയതും ടീച്ചർ എല്ലാ കുട്ടികൾക്കും വാണിംഗ് കൊടുക്കുന്നു. ക്ലാസ് കഴിഞ്ഞാലുടനെ എല്ലാവരും നേരെ വീട്ടിലേക്ക് പോയിക്കോണം, കാരണം നമ്മുടെ സ്കൂളിലുള്ള രണ്ട് കുട്ടികളെ കാണാനില്ല. പോലീസ് അവരെ തേടുന്നുണ്ട്, ഉടനെ കണ്ടുപിടിക്കുകയും ചെയ്യും. അതുകൊണ്ടാ പറയുന്നത് നിങ്ങളും സേഫ് ആയി ഇരിക്കാൻ നോക്കണം. അതും പറഞ്ഞ് ടീച്ചർ പോയി ചേറിലിരുന്നതും ആയു മാത്രം എന്തോ ഒരു സംശയത്തോടു കൂടിയാണ് ആ ടീച്ചറെ നോക്കുന്നത്. ക്ലാസ് കഴിഞ്ഞതും അവള് ടീച്ചറിന്റെ അടുത്തേക്ക് വരുന്നു. ടീച്ചറിന് എന്തെങ്കിലും കിട്ടിയിരുന്നോ? എന്ത് കിട്ടിയെന്നാ? അത് കേട്ടതും ആയു തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തകിടെടുത്ത് ടീച്ചറുടെ കയ്യിൽ കൊടുക്കുന്നു. അത് കിട്ടിയതും ടീച്ചറെ പെട്ടെന്ന് താഴേക്ക് ഇട്ടു. ഇതെന്താ, എന്തിനാ എന്റെ കയ്യിൽ തന്നത്? ടീച്ചറിന് എന്തോ ആപത്ത് വരാൻ പോകുവാ. ടീച്ചറിന് അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ തകിട് തന്നത്. എന്നാൽ ടീച്ചറിനാണെങ്കിൽ ആ തകിട് തൊടാൻ എന്തോ ഒരു പേടി പോലെ. എനിക്ക് ഈ പ്രേതത്തിലും ഭൂതത്തിലും ഒന്നും വിശ്വാസമില്ല, അതുകൊണ്ട് തന്നെ ഈ തകിടും എനിക്ക് വേണ്ട. അത് പറഞ്ഞ് ആ ടീച്ചർ അവിടുന്ന് പോകുന്നു. അങ്ങനെ സന്ധ്യ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയം നോക്കി എല്ലാ അച്ഛനമ്മമാരും തന്റെ മക്കളെ വീടിനകത്ത് കയറ്റി കഥ കടക്കുന്നു. എന്നാൽ ആ സമയം നോക്കി ആയ മാത്രം ഇവിടേക്ക് പോവുകയാണ്. മോളെ, നീ ഇതെവിടേക്ക് ഈ സമയത്ത് പോകുന്നത്? അച്ഛ, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുവാ. മോളെ, ഈ സമയത്ത് പുറത്തേക്ക് പോകുന്നത് ശരിയല്ല. അവളുടെ അച്ഛനെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അത് കേൾക്കാതെ അവൾ അവിടുന്ന് പോവുകയാണ്. ആ സന്ധ്യ സമയം നോക്കി അവൾ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റോഡിന്റെ ഒത്ത നടുക്കായിട്ട് ആദ്യം ഇരിക്കുന്നത് അവൾ കാണുന്നത്. ഇതേ സമയം ഇവിടെ നേരം ഇരുട്ടാൻ തുടങ്ങിയതും അത് അറിയിക്കാൻ വേണ്ടി പള്ളിയിൽ ഡ്രംസ് അടിക്കാൻ പോവുകയായിരുന്നു. എന്നാൽ അത് അടിക്കാനായിട്ട് പോയതും ആ ഡ്രംസിന്റെ ഉള്ളിൽ നിന്നും രക്തം ഇറ്റി വീഴുന്ന കാഴ്ചയാണ് അയാൾ കാണുന്നത്. എന്താണെന്ന് അറിയാൻ വേണ്ടി അയാൾ മറുവശത്ത് നിന്ന് നോക്കിയപ്പോഴോ നേരത്തെ കാണാതെ പോയൊരു കുട്ടിയില്ലേ, രക്തത്തിൽ കുളിച്ച നിലയിൽ ആ കുട്ടിയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഇതേ സമയം ഇവിടെ ആദിയുടെ കയ്യിലും എന്താണെന്ന് അറിയില്ല, ആടിനെയോ കോഴിയോ എന്തിനെയൊക്കെ കൊന്ന അവന്റെ ദേഹം മുഴുവനും ബ്ലഡ് ആണ്. അത് മാത്രമല്ല, ആയുവിനെ കണ്ടതും കയ്യിലുണ്ടായിരുന്ന അരിവാളും കൊണ്ട് അവളെ കൊല്ലാനിട്ട് ഓട്ടിക്കാൻ തുടങ്ങി. അവളും എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞ് നിലയും വിളിച്ചുകൊണ്ട് റോഡിൽ കൂടി ഓടുകയാണ്. ആയുവിന്റെ ഈ നിലവിളി കേട്ടതും അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് അവളെ തന്റെ വീടിനുള്ളിൽ കയറ്റി കഥ കടക്കുന്നു. എങ്കിലും അവൻ വിടുന്ന ലക്ഷണമേ ഇല്ല. അന്നേരമാണ് പിറകുവശത്തെ വാതിൽ കൂടി അവൻ അകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് കയറി അവൻ ആയുവിനെ വെട്ടാനായിട്ട് വന്നതും ആ നിമിഷം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി അവന്റെ തലയ്ക്ക് അടിച്ചു വീഴ്ത്തുന്നത്. ഇതേ സമയം ആയുവിനെ കാണാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അവളുടെ അച്ഛൻ. അന്നേരമാണ് ഇരുടത്തു നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. എന്താണെന്ന് അറിയാൻ വേണ്ടി അടുത്തേക്ക് ചെന്ന് ടോർച്ചടിച്ച് നോക്കിയപ്പോഴോ എന്തോ തുണിയിൽ പൊതിഞ്ഞ് കിടക്കുകയാണ് അവിടെ. കാര്യം അറിയാൻ വേണ്ടി തുണി മാറ്റി നോക്കിയതും അത് മരിച്ചുപോയ സമന്റെ ഡെഡ് ബോഡി ആയിരുന്നു. അത് കണ്ട അയാളുടെ അവസ്ഥ പറയണ്ടല്ലോ. ഇവിടെ ഇതേ സമയം ആദ്യ നാട്ടുകാരെല്ലാം ചേർന്ന് പിടിച്ചു വെച്ചേക്കുമാണ്. അവന്റെ ദേഹത്ത് ബാധയുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ മാറ്റാനായിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്. ടീച്ചറും അവനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടെ നിൽക്കുമാണ്. ഒടുക്കം എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ആ ബാധ ഒഴിപ്പിക്കുകയും ചെയ്തു. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ആ ഭ്രാന്തന്റെ വീടാണ്. എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലി എന്തോ ഒരു തരം തകിടുണ്ടാക്കുകയാണ് അയാൾ. ഇയാൾ ആരാണെന്ന് മനസ്സിലായോ? 30 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കയറ്റതും ഒരു വിരല് പോയില്ലേ, അതേ ചെറുക്കൻ തന്നെയാണ് ഇത്. കർത്ത എന്നാണ് ഇയാളുടെ പേര്. ഇതേ സമയം നാട്ടുകാരെല്ലാവരും ആദിയുടെ വീടിന് പുറത്തുണ്ട്. നേരത്തെ കാണാതായ ഒരു കുട്ടിയെ കണ്ടുപിടിച്ചില്ലേ, ആ കുട്ടിയെ ചോദ്യം ചെയ്തപ്പോഴാണ് അവൻ കാര്യം പറഞ്ഞത്. ആ കുട്ടിയും കൊണ്ട് ആദ്യ നേരെ പോയത് സമനെ കുഴിച്ചിട്ടിരുന്ന സെമിത്തേരിയിലേക്കായിരുന്നു. അവന്റെ ബോഡി തോണ്ടി വെളിയിലെടുത്ത ശേഷം ഒരു മുയലിനെ കൊന്ന് അതിന്റെ രക്തം മുഴുവനും ആ കുട്ടിയുടെ ദേഹത്തേക്ക് ഒഴിച്ചു. ദേ, ഈ തകിട് കണ്ടോ? കാട്ടിലുള്ള ഭ്രാന്തനില്ലേ, ഇത് അവന്റെ പണിയാ. ഇത് കേട്ടതും ഇതിനെല്ലാം കാരണം അയാളാണെന്ന് എല്ലാവരും കരുതി. അങ്ങനെ എല്ലാവരും നേരെ കർത്തയുടെ വീട്ടിലേക്കാണ് വരുന്നത്. ശേഷം അയാളെ പിടിച്ച് വെളിയിലേക്ക് ഇറക്കി ഒരു ദാക്ഷിണ്യമില്ലാതെ അയാളെ കൂട്ടം കൂടി തല്ലുന്നു. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ആയുനെയാണ്. ഇന്നലത്തെ സംഭവം കാരണം ആള് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. അച്ഛ, കർത്ത അങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. ഇവിടെ നടക്കുന്ന വിഷയമായിട്ട് അങ്കിളിന് ഒരു ബന്ധവുമില്ല, അത് നമുക്കറിയാം മോളെ. പക്ഷെ ഈ കാര്യത്തിൽ നാട്ടുകാരും പോലീസും അല്ലെ തീരുമാനം എടുക്കേണ്ടത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതും പറഞ്ഞ് അവളുടെ അച്ഛൻ വെളിയിലേക്ക് പോയതും ആയുവിനെ കാണാൻ വേണ്ടി അവളുടെ ടീച്ചർ അവിടേക്ക് വരുന്നു. എന്നാൽ ടീച്ചറിനെ കണ്ടതും അവള് ശരിക്കും പേടിച്ചു പോയി. എന്താ ആയു, നിനക്ക് സുഖം തന്നെയല്ലേ? ഇന്നലെ രാത്രിയെ ഞാൻ നിന്റെ കർത്താങ്കളുടെ വീട്ടിൽ പോയിരുന്നു, നീയും ഇടയ്ക്കിടയ്ക്ക് അയാളെ കാണാൻ പോവില്ലേ? അത് കേട്ടതും ആയു
പെട്ടെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന തകിട് ഒളിച്ചു വെക്കുന്നു. അന്ന് ആദ്യം തേടി പോയ സമയത്ത് കറുത്ത അങ്കൾ ഇവിടെ അടുത്തേക്ക് വന്നില്ലേ, അവളെയും കൊണ്ട് അയാളെ നേരെ അയാളുടെ വീട്ടിലേക്കാണ് വന്നത്. ഇപ്പൊ നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്ക് കാരണം പുതിയതായിട്ട് വന്ന നിങ്ങളുടെ ടീച്ചറാണെന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും അവളുടെ ഉള്ളിൽ ഒരു പിശാശുണ്ട്. ഇതേ ജിന്ന് തന്നെയാ 30 വർഷം മുന്നേ എന്റെ വിരൽ അറുത്ത് മാറ്റിയതും. അത് സത്യമാണ് എന്ന് തെളിയിക്കണം. അതിനുവേണ്ടി ഈ തകിട് നീ ടീച്ചറിന്റെ കയ്യിൽ കൊടുത്തു നോക്ക്. കയ്യില് മേടിക്കുകയാണെങ്കിൽ അവള് മനുഷ്യൻ തന്നെ. ഒരു പക്ഷേ ഇത് തൊടാൻ തയ്യാറായില്ലെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ ദേഹത്തൊരു ജിന്ന് കാണും. ഇത് തെളിയിക്കാൻ വേണ്ടിയാണ് ആയും നേരത്തെ ടീച്ചറിന്റെ കയ്യിൽ തകിട് കൊടുത്തതും. ടീച്ചറും ആ തകിട് തൊടാൻ തയ്യാറായില്ലല്ലോ, കാരണം അവരൊരു മനുഷ്യ സ്ത്രീയല്ല. ഈ സത്യം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ടീച്ചറെ കണ്ടപ്പോൾ ആയു പേടിച്ചതും. ആ ടീച്ചറും പതിയെ നടന്ന് നമ്മുടെ ആയുവിന്റെ അടുത്തേക്ക് വരുന്നു. നിന്നെ കണ്ടിട്ടേ കുഞ്ഞുനാളിലെ നിന്റെ അങ്കളിനെ കാണുന്നത് പോലെ തന്നെ ഉണ്ട്. അവന്റെ ആ വിരലിന്റെ എന്തൊരു രുചിയായിരുന്നു അറിയാവോ? അത് പറഞ്ഞ് ടീച്ചർ അവളുടെ അടുത്തേക്ക് വന്നതും ആയു പെട്ടെന്ന് തകിടെടുത്ത് കാണിക്കുന്നു. എന്നാൽ ഇത്തവണ ആ ജിന്നിന് ഒരു പേടിയും തോന്നിയില്ല. വെറും ഒരു കല്ല് എന്നെ പേടിപ്പിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ദേ ആ സൈഡിൽ നിന്റെ ചത്തുപോയി ടീച്ചർ നിൽക്കുന്നില്ലേ? ചത്തതിനു ശേഷവും നിനക്കൊന്നും സംഭവിക്കാതിരിക്കാൻ അത് എന്തൊക്കെ ചെയ്യുന്നു? പക്ഷേ എന്നെ മറികടന്ന് അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിശാലി നീയാ. പക്ഷേ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. വെറുതെ എന്റെ വിഷയത്തിൽ തലയിടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഒരു പക്ഷേ ഈ സത്യങ്ങളെല്ലാം നീ ആരോടെങ്കിലും പറഞ്ഞാൽ നിന്റെ കൂട്ടുകാർക്ക് നടന്ന അതേ ഗതി തന്നെയായിരിക്കും നിനക്ക് വരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ അന്ന് സമനു കൂടെ സംസാരിക്കണമെന്ന് പറഞ്ഞ് ഇവർ അകത്തേക്ക് പോയില്ലേ? അകത്തേക്ക് ചെന്നിട്ട് അവന്റെ ചെവിയിൽ നീ ചത്തുപോയി എന്നാണ് അവർ പറഞ്ഞത്. അവൻ തൂങ്ങി മരിക്കാനും കാരണം അതാണ്. മാത്രമല്ല ആദ്യയുടെ ദേഹത്ത് ബാധ കയറിയിട്ട് അവൻ വലിയ വായിൽ നിലവിളിച്ചില്ലേ? അതൊക്കെ കണ്ട് അവരവിടെ നിന്ന് ചിരിക്കുകയാണ് ഉണ്ടായത്. അന്ന് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് കറുത്തി അടിച്ചപ്പോഴും ഇതായിരുന്നു സ്ഥിതി. അതെല്ലാം കണ്ട് ആസ്വദിച്ച് അവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. അത് പറഞ്ഞ് ആ ജിന്ന് അവിടുന്ന് പോകുന്നു. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് കറുത്തയാണ്. കൈയും കാലും ഒക്കെ കെട്ടി നാട്ടുകാരെല്ലാവരും അയാൾ ഒരു മുറിയിൽ പൂട്ടിയിട്ടേക്കുവാണ്. എന്നാൽ ആരും കാണാതെ ആയും അങ്ങോട്ടേക്ക് ഓടി വരുന്നു. അങ്കിൾ, ആദ്യം എന്തോ ആപത്ത് വരുന്നുണ്ട്, നിങ്ങൾ വേണം അവനെ രക്ഷിക്കാൻ. എന്നാൽ അത് കേട്ടിട്ട് തന്റെ കുഞ്ഞിലെയുള്ള കാര്യങ്ങളാണ് കറുത്തിക്ക് ഓർമ്മ വരുന്നത്. അതെല്ലാം ഓർത്തതും അയാളുടെ മനസ്സ് പെട്ടെന്ന് പേടിച്ച് കൈവിട്ടു പോകുന്നു. അങ്കിൾ, ആ ജിന്നിനെ കണ്ട് ഒരിക്കലും പേടിക്കരുത്, നിങ്ങളെ കൊണ്ട് മാത്രമേ അതിനെ കൊല്ലാൻ പറ്റൂ. അവൾ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് അയാൾ ഒന്ന് നോർമൽ ആവുന്നത് തന്നെ. അടുത്ത ഷൂട്ടിൽ ആദിയുടെ അച്ഛനെയാണ് കാണിക്കുന്നത്. മോനെ വാ, നമുക്ക് പ്രാർത്ഥിക്കാൻ പോകണ്ടേ? എന്നാൽ ആദിയാണെങ്കിൽ ഒന്ന് തിരിഞ്ഞുകൂടി നോക്കുന്നില്ല. അത് കാരണം അയാൾ ഉടനെ തിരികെ പോകുന്നു. എന്നാൽ ആദ്യം ഇപ്പോൾ ആ ജിന്നിന്റെ കൺട്രോളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയത്താണ് ആയു അവന്റെ വീട്ടിലേക്ക് ഓടി വരുന്നത്. ആദ്യ പുറത്തോട്ടങ്ങ് വിടല്ലേ, അവനത് ആപത്താ. അത് കേട്ട് അവന്റെ അച്ഛൻ ഓടി വന്ന് റൂമിൽ നോക്കിയപ്പോഴോ ആദ്യം അവിടെ കാണാനില്ല. ഇതേ സമയം അവിടുന്ന് രക്ഷപ്പെട്ട കർത്ത നേരെ ആ ജിന്നിന്റെ വീട്ടിലേക്കാണ് വന്നത്. എന്നാൽ അയാൾ വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ആ ജിന്ന്. ഇതാര്, കർത്തയോ? നിന്നെ കണ്ടിട്ട് എത്ര വർഷമായി. അന്ന് നിന്റെ വിരല് മാത്രം ടേസ്റ്റ് ചെയ്തിട്ട് വിടാൻ പാടില്ലായിരുന്നു, തലയോടെ നിന്നെ തിന്നേണ്ടതായിരുന്നു. അന്നേരമാണ് ഒരു ട്വിസ്റ്റ് പറയുന്നത്. എന്താന്ന് വെച്ചാൽ തുടക്കത്തില് 3 കുട്ടികളെ കളിച്ചുകൊണ്ടിരുന്നില്ലേ, അതില് ആ പെൺകുട്ടി മാത്രമല്ലേ കാട്ടിലൂടെ നടന്നു പോയത്? ആ പെൺകുട്ടി ആക്രമിച്ച ശേഷം ജിന്ന് അതിന്റെ ദേഹത്തേക്ക് കയറിയിരുന്നു. എന്നാൽ അവളുടെ ജീവൻ ഒരു ആപത്തും വന്നില്ല. എന്താന്ന് വെച്ചാൽ തുടക്കത്തിലെ കണ്ട ആ കൊച്ചു പെൺകുട്ടിയാണ് ദേ ഇപ്പോൾ ഈ നിൽക്കുന്ന ടീച്ചർ. 30 വർഷങ്ങൾക്ക് മുന്നേ ഈ ഗ്രാമം വിട്ട് തിരികെ പോയതും കുട്ടികളെല്ലാം കൊല്ലണമെന്നുള്ള രക്തവെറിയോടെ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ഈ കാര്യം അറിഞ്ഞതും കർത്തയും ആ ജിന്നിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ചെല്ലുന്നു. പക്ഷെ ഇയാളെ കൊണ്ട് അതിനെന്തോ ചെയ്യാനോ? അങ്ങേരെ അടിച്ചു പറത്തിയത് വെളിയിലിട്ടു. തന്റെ മുറിഞ്ഞു പോയ വിരലി കണ്ടപ്പോഴാണ് അയാൾക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇത് എവിടെയാണ് തുടക്കമിട്ടത് അവിടെ തന്നെ ഇത് അവസാനിപ്പിക്കണം. അതും വിചാരിച്ച് അയാൾ നേരെ പോകുന്നത് തുടക്കത്തിൽ കാട്ടിൽ കണ്ട ഒരു ശവക്കലറയില്ലേ അവിടേക്കായിരുന്നു. ഇതേ സമയം ആ ജിന്നിന്റെ കൺട്രോളിലാണ് ആദി. അത് അവനെയും കുട്ടികൊണ്ട് ഒരാറിന്റെ സൈഡിലേക്കാണ് പോകുന്നത്. ഇതേ സമയം കർത്ത ഇവിടെ ശവക്കലറ മുഴുവനും കൊണ്ടുവന്ന് പെട്രോൾ ഒഴിക്കുന്നു. ശേഷം തീപ്പെട്ടി വെച്ച് കൊളുത്താനായിട്ട് ചെന്നതും പെട്ടെന്നാണ് ആ കൊച്ചു പെൺകുട്ടിയുടെ പ്രേതം വന്ന് വീട്ടിൽ പോടാ എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത്. ഇല്ല ഇല്ല, ഇതെല്ലാം എന്റെ തോന്നല, എന്നെ കൊണ്ട് സാധിക്കും. അതും പറഞ്ഞ് വീണ്ടും കത്തിക്കാനായിട്ട് ചെന്നതും അവന്റെ തൊട്ട് പിറകിലായിട്ട് ഒരു ഡെഡ് ബോഡി വന്ന് നിൽക്കുന്നത്. ആരാണെന്ന് വെച്ചാല് കുഞ്ഞിനാളിലെ കർത്തയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ഇല്ലേ, അതവനായിരുന്നു. നീ എന്നെ കൊല്ലാൻ പോകുവാണോ? എന്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. പക്ഷേ അവന്റെ സംസാരത്തിൽ കറുത്ത വീഴുന്നില്ല. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ ആ കലർ കത്തിക്കുന്നു. ശവക്കലറ് കത്തിച്ചതോടുകൂടി ആ ജിന്നും കുറച്ചു കുറച്ചായിട്ട് ഇല്ലാതായി വരികയാണ്. ഇതേ സമയം ആറിലേക്ക് ഇറങ്ങിയ ആദ്യയെയും ഒരു ജിന്ന് കൺട്രോൾ ചെയ്യുകയായിരുന്നു. എന്നാൽ കലറ് കത്തിച്ചതും അതും അവനെ വിട്ട് അവിടുന്ന് പോയി. കൃത്യസമയത്താണ് ആദ്യയുടെ അച്ഛനും ആയും അങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഒരാപത്തുമില്ലാതെ അവനെ രക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ശവക്കലറ് കത്തിച്ചതോടുകൂടി ജിന്നിന്റെ ശല്യം ആ നാട്ടിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോകുന്നു. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള മറ്റേതൊരു ഗ്രാമമാണ് കാണിക്കുന്നത്. സന്ധ്യമായതും ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആരോ അവിടെ നിന്ന് പാടുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നത്. അവന്റെ മുന്നിലായിട്ട് ഏതോ ഒരു കറുത്ത രൂപം നിൽക്കുന്നത് കാണാം. പെട്ടെന്ന് ആ കുട്ടിയും വലിച്ചുകൊണ്ട് അത് കാടിനുള്ളിലേക്ക് പോകുന്നു. ആ ഒരു സീന് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.